അപ്പോൾ അമ്മ അമ്മ തന്നെ പറയൂ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള ആദ്യമായിട്ട് ഈ രോഗം വന്നപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റിയത്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനൊരു രോഗം അമ്മയ്ക്കുണ്ട് എന്നുള്ളത്? എനിക്ക് ആദ്യമായിട്ടുണ്ടായത് ഒരു ഇറിറ്റേറ്റിംഗ് കോഫാണ്. അതൊരു 3-4 ദിവസമായിട്ടുള്ള, ഒരു ദിവസം 5-6 പ്രാവശ്യം ഇറിറ്റേറ്റിംഗ് കോഫ്. അപ്പം എനിക്കത് അലർജിക് ആണെന്ന് തോന്നി. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ലങ് സൈൻസ് ഒന്നും തോന്നുന്നില്ല, ത്രോട്ട് ഇറിറ്റേഷൻ തോന്നുന്നില്ല, അതുകൊണ്ട് അത് അലർജിക് ആയിരിക്കും എന്ന് ഞാനങ്ങ് അനുമാനിച്ചു. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം, ചുമ വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക, അന്നേരം എനിക്ക് ചുമയ്ക്ക് ആശ്വാസം കിട്ടി. അങ്ങനെ 3-4 ദിവസം ഞാൻ സർവൈവ് ചെയ്തു. 4-ാമത്തെ ദിവസം എന്നെ എൻ്റെ ചീഫ് ഓഫീസർ ഒരാവശ്യത്തിന് വേണ്ടി റൂമിലേക്ക് വിളിപ്പിച്ച സമയത്ത് എനിക്ക് ഒരു ചുമയുടെ എപ്പിസോഡ് ഉണ്ടായി. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്തോ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ മരുന്ന് കഴിക്കാൻ അധികം താല്പര്യപ്പെടുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ഡോക്ടർ ഇതൊരു അലർജിക് ആണെന്ന് പറഞ്ഞു. എന്നെ നിർബന്ധിച്ച് പുള്ളി എന്നെ കൊണ്ട് എന്നെ നോക്കി നോക്കി ലങ്സൊക്കെ നോക്കിയപ്പോൾ ലങ്സ് ക്ലിയറാണ്. അപ്പോൾ പുള്ളി ത്രോട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാ തുറപ്പിച്ചു കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ചുമച്ചപ്പോൾ ചോര വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചോരയുടെ ടേസ്റ്റ് ഒന്നും വരാത്തത് കൊണ്ട് ഞാനില്ല സാർ ചോരയൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചോരയാണ് ത്രോട്ടിൽ മുഴുവൻ കാണുന്നത്, അപ്പോൾ എനിക്ക് ചോര വന്നു എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇനി നമുക്കൊരു ആൻറ്റിബയോട്ടിക് അങ്ങ് കഴിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ആൻറ്റിബയോട്ടിക് എഴുതി തന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ നാഷണൽ ടി ബി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ആളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ടി ബി പേഷ്യൻസ് വരാറുണ്ടായിരുന്നു മരുന്ന് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ടി ബി ആയിരിക്കും എന്ന് ഞാൻ അങ്ങ് അനുമാനിച്ചു. ചോര കണ്ടതുകൊണ്ട് യൂഷ്വലി ടിബിയുടെ സിംറ്റംസ് ആണെന്ന് വിചാരിച്ച് ഞാൻ ടി ബി ആയിരിക്കും, കാരണം കോണ്ടാക്ട്സും ഉണ്ടല്ലോ ടി ബി പേഷ്യൻസിനോട്. അങ്ങനെ വിചാരിച്ച് ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തില്ല, വീട്ടിൽ വന്ന ആരോടും പറഞ്ഞില്ല. മരുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോന്നു. രാത്രിയിൽ വീണ്ടും എനിക്ക് ചുമയുടെ എപ്പിസോഡ് ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഓർത്തിട്ട് ഞാൻ ടോയ്ലറ്റ് വാഷ്റൂമിൽ പോയി, ഞാൻ തുപ്പിയപ്പം സിപ്സ് ഓഫ് ബ്ലഡായിരുന്നു. അപ്പം ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ക്യാൻസറസ് ആണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ ചിന്ത തോന്നി. അപ്പം അതിനുവേണ്ടിയുള്ള നടപടികൾ ചെയ്യുകയും അടുത്ത ദിവസം തന്നെ സി ടി ചെയ്യുകയും ചെയ്തു. സി ടി ചെയ്തപ്പം എൻ്റെ ഹാർട്ടിൻ്റെ പുറകിലാണ് ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. അതപ്പോൾ എക്സ്റേയിൽ കാണാൻ പറ്റും. എക്സ്റേയിൽ ഹാർട്ട് വരുന്നത് കൊണ്ട് ടിഷ്യൂ അല്ലേ, അതുകൊണ്ട് കാണുകയില്ല, അതാണ് എക്സ്റേയിൽ കാണാതിരുന്നത്. അത് അടുത്ത് അപ്പോൾ സി ടിയിൽ അങ്ങനെ ഒരു മാസം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ അത് ബയോപ്സി ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്പോൾ തന്നെ ബയോപ്സി ചെയ്തു. ഇത് ഒരു ഗ്രോത്ത് ആണ് എന്ന് മനസ്സിലായപ്പം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. നെക്സ്റ്റ് ഡേ തന്നെ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അമ്മയ്ക്ക് തോന്നിയിരുന്നു ഉള്ളിൽ ഇത് പ്രശ്നമുള്ള ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ആയണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് റിസൾട്ട് വന്നാലല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബ്ലഡ് വന്നതിൻ്റെ പേരിൽ എനിക്കൊരു 98% അങ്ങനെ ആയിരിക്കാം എന്നൊരു ധാരണയുണ്ടായി ഉള്ളിലുണ്ടായി. അപ്പം ബയോപ്സി റിസൾട്ട് കിട്ടിയപ്പം അത് ക്യാൻസറസ് ആണെന്ന് കൺഫേംഡായി. കൺഫേംഡായി കഴിഞ്ഞപ്പം അടുത്തതായിട്ട് അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഓൺകോളജിസ്റ്റുമാരാണല്ലോ. അപ്പം അടുത്തതായിട്ട് ഓൺകോളജിസ്റ്റിനെ കാണാൻ പോയി. ഞാൻ മെഡിക്കൽ പ്രൊഫഷനിലുള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഓരോ ഓൺകോളജിസ്റ്റിൻ്റെ മാത്രം അഭിപ്രായം എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ഒരാളുടെ അടുത്തല്ല, രണ്ടുപേരുടെ അടുത്ത് പോയി. അപ്പോൾ രണ്ടുപേരും ഒരേ അഭിപ്രായം തന്നെ പറഞ്ഞു, സർജറിയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ വീടിൻ്റെ അടുത്തുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ, മോശമില്ലാത്തൊരു ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തിരുന്നു. ഏതായിരുന്നു കൂടുതൽ ചാലഞ്ചിങ്? ആ ഒരു മെഡിക്കൽ ഡിസിഷൻസ് എടുക്കുന്നതായിരുന്നോ, അതോ എങ്ങനെയാണ് ആ രോഗാവസ്ഥയോട് പൊരുത്തപ്പെടുന്നതാണോ, അതോ സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവില്ലേ ഇങ്ങനൊരു അസുഖം വരുവാണെന്ന് പറയുമ്പോൾ, അതിലേതായിരുന്നു ചാലഞ്ചിങ്? അമ്മയ്ക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ആ, എനിക്ക് സമൂഹത്തിൻ്റെ പ്രതികരണമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആദ്യം തൊട്ട് തന്നെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ അറിയപ്പെടുന്നതും അയലക്കത്തുള്ളവരും കേട്ടുകേൾവിയുള്ളവരും എല്ലാം നമുക്ക് 1000 ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞു തരും. അവർ സജഷൻസ് ഉണ്ട് അവരുടെ, അത് കേട്ടു നമ്മൾ അപ്പുറത്തെ ചെവി കൂടെ വിടാമെന്ന് വിചാരിച്ചാൽ വീണ്ടും അവർ വിളിച്ച് പോയോ കണ്ടോ, പിന്നെ അവിടെ പോയിട്ട് 10,000 പേരുടെ
ചികിത്സകൾ കഴിഞ്ഞ് റിക്കവറിയായി ജീവിച്ചിരിക്കുന്ന കഥകൾ ഇതെല്ലാം പറയും. എൻ്റെ തീരുമാനം എന്തായാലും ഓൺകോളജിസ്റ്റുമാർ പറയുന്നതനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളതും ഓങ്കോളജിസ്റ്റിന് ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ചു. എങ്ങനെയാണ് അപ്പം ഇതൊക്കെ ഡീൽ ചെയ്തിരുന്നത്? ഇങ്ങനത്തെ സജഷൻസ് ഒക്കെ തരുമ്പം അവരോട് അവരത് തുറന്ന മനസ്സോടെയാണോ അതോ കുറച്ച് ബുദ്ധിമുട്ടോടു കൂടിയായിരുന്നോ റെസ്പോണ്ട് ചെയ്തിരുന്നത്? വേണ്ട ഇത് അവരെ കൺസിഡർ ചെയ്തില്ല എന്നൊക്കെ അവർക്ക് തോന്നി. അവർക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, പക്ഷേ രോഗി ഞാനല്ലേ, എൻ്റെ ഫീലിങ്സിനല്ലേ ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അമ്മ പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യം ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ പ്രതീക്ഷിച്ചിരുന്നോ അമ്മയ്ക്ക് തിരിച്ചങ്ങോട്ട് ജോലിക്ക് പോകാൻ പറ്റുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ? അങ്ങനെയുള്ള കാര്യങ്ങൾ, റിക്കവറി ആയാൽ ഞാൻ പോകുമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ തീരുമാനം. റിക്കവറി ആയി കഴിഞ്ഞാൽ ഞാൻ പോകും എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ മാനസികമായിട്ട് ഞാൻ വെൽ ഓഫ് ആയിരുന്നു, അതുകൊണ്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചു. ജോലിക്ക് പോകുമ്പോഴുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ് ഏറ്റവും നമ്മളെ തളർത്താൻ വേണ്ടി ചെയ്യുന്നത്. ജോലി സ്ഥലത്തു നിന്നില്ല, ചുറ്റുവട്ടത്തുള്ളവരും എല്ലാവരുടെയും പ്രതികരണങ്ങൾ, അവർക്ക് കൺഫ്യൂഷൻസ്, ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ടു, മുടി കൊഴിഞ്ഞു പോയില്ലേ, പിന്നെ ഇപ്പൊ എന്തിനാണ് ഇനി ജോലിക്ക് പോകുന്നത്, അസുഖം വന്നില്ലേ, വീട്ടിലിരുന്നൂടെ ഇത്ര കാലം ജോലി ചെയ്തില്ലേ. ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം അമ്മ പറഞ്ഞു മെഡിക്കൽ ചാലഞ്ചസിനേക്കാളും കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഇൻ്റർവെൻഷൻ ആയിരുന്നു. സമൂഹത്തിൻ്റെ ആ ഒരു രീതിയും സോഷ്യലി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ടാബൂം, ഈ രോഗം വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ചില ചിന്താഗതികളൊക്കെ. അപ്പം ഈ രണ്ടാമത് ഇതേ രോഗം വന്നപ്പോൾ അമ്മ എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? ഒരുത്തരോടും പറയില്ല എന്ന്. അങ്ങനെ അങ്ങനെ തന്നെ അത് മുന്നോട്ട്, അത് തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അത് അമ്മയ്ക്ക് കുറച്ചുകൂടെ റിലീഫായിരുന്നു, ഒരു രോഗി എന്നുള്ള രീതി, രോഗി എന്നുള്ള രീതിയിൽ എനിക്ക് റിലീഫായിരുന്നു. കാരണം ആരും വന്ന് ചോദിക്കില്ല, തളർത്ത് ചോദ്യം ചോദിക്കുന്നതിന് ഉപരി ഒത്തിരി ഡീൽ ചെയ്യേണ്ടി വന്നില്ല. അത് ബെറ്റർ ആയിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. എനിക്കത് ബെറ്റർ ആയിരുന്നു തോന്നിയിരുന്നു. ഇനി പിന്നെ ആ രോഗം അവിടെ തീരുന്നുണ്ടോ, അത് മുന്നോട്ട് പോകുമായിരുന്നോ, എങ്ങനെ? അത് ഒരു 9 മാസം 10 മാസം കൊണ്ട് ആ ഗ്രോത്ത് അതിന്റെ ന്യൂക്ലിയസ് സപ്രസ്ഡ് ആയി. ഓക്കെ, ആ ട്രീറ്റ്മെന്റിൽ അങ്ങനെ പിന്നീട് ഒരു സർവൈവർ ഫേസ് അല്ലേ. അപ്പൊ സെക്കൻഡ് ടൈം നമ്മൾ വിൻ ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. വീണ്ടും റിവ്യൂ എവരി 3 മന്ത്സ് 6 മന്ത്സ് അവർ പറയുന്നത് അനുസരിച്ച് തന്നെ റിവ്യൂ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എത്ര പങ്ക്ച്വൽ ആയിരുന്നു ഈ റിവ്യൂ എന്നുള്ള ഒരു കാര്യത്തിൽ? അത് വളരെ പങ്ക്ച്വൽ ആയിരുന്നു, ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. അമ്മ ഇപ്പൊ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് ഒരു 11 വർഷത്തോളം ആയി ഈ ഒരു വിക്ടിം സർവൈവർ ഗെയിം തുടങ്ങിയിട്ട് അല്ലേ. രോഗം വരുന്നു, നമ്മളതിനെ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലോ മെത്തേഡിലോ അതിനെ അതിജീവിക്കുന്നു, പിന്നെയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം രോഗം വരുന്നു. അങ്ങനെ ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതൽ ഒത്തിരി പേരിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന രോഗവുമാണ് ക്യാൻസർ. ക്യാൻസർ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയ പല വ്യത്യസ്തങ്ങളായ രോഗങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള രോഗികളോട് അമ്മ ഒരു രോഗി എന്നുള്ളൊരു പെർസെപ്ഷനിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രോഗികളായിരിക്കുമ്പം അവരെ സന്തോഷം, അവർക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദിവസം നമ്മൾ എന്തായാലും മരിക്കും, മരിക്കുന്നത് വരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുക, കിട്ടിയ ജീവിതത്തെ സന്തോഷത്തോടുകൂടെ ആസ്വദിക്കുക. പിന്നെ ചികിത്സയുടെ കാര്യത്തിൽ യാതൊരു പിഴവും വരുത്താതെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ചികിത്സ മരുന്നുകൾ എടുക്കുകയും ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. എൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. കാരണം സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, എത്ര ദിവസം ജീവിക്കുന്നു അത്രയും ദിവസം സന്തോഷമായിട്ട് ജീവിക്കുക. അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അയ്യോ ഞാൻ രോഗിയാണ് എന്ന് വിചാരിച്ച് കിടന്നു പോയാൽ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ഇന്നും അങ്ങനെ എനിക്ക് രോഗമില്ല എന്ന്, എനിക്ക് രോഗം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. അമ്മയുടെ അപ്പിയറൻസസോ അല്ലെങ്കിൽ വരുന്ന ചേഞ്ചസോ ഒന്നും അമ്മേനെ ഇമോഷണലി ചാലഞ്ച് ചെയ്തിട്ടില്ല? അതിന് ഡു യു ഹാവ് എനി സീക്രട്ട് ബിക്കോസ് ഓഫ് വിച്ച് യു ട്രൈ ഇറ്റ്? ഞാൻ അതിനകത്തൊന്നും ആര് പറയുന്നതിനകത്തും ഞാൻ ബോധേഡല്ല. എന്നെ ആളുകൾ പറയുമല്ലോ. ഇപ്പൊ തന്നെ കണ്ടാ പറയും, അയ്യോ ഒരു രോഗിയുടെ ലുക്കായി പോയി. അതിലിപ്പോ എന്തായിരിക്കുന്നേ? അതെ, വലിയ രോഗങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മള് വലിയ രോഗങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്ന, രോഗിയുടെ ലുക്കായാലും ഇപ്പൊ എന്താ? പക്ഷെ ഞാൻ നടക്കുന്നു, ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു എന്റെ കാര്യം ചെയ്ത് എല്ലാ കാലവും ജീവിച്ചു പോകണമെന്ന്. ഈ രോഗം ജയിച്ചോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാവാണ് ചെയ്യുന്നത്, അപ്രസക്തമാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
തീരെ വയ്യാതെ വന്നാൽ കിടന്നു പോകും, നിവൃത്തിയില്ല. അപ്പം കിടക്കും, അടുത്ത ദിവസം എഴുന്നേക്കും. അത് അത് ഈ ചികിത്സയിലുടനീളം ആ മരുന്ന് കഴിക്കുന്നതിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളുടെ മാനസികാവസ്ഥ നമുക്ക് ഹോർമോൺസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. ആ ഡിഫറൻസ് പോലും നമ്മുടെ ശരീരത്തെ പലതരത്തിലും ബാധിക്കും. അപ്പം രോഗമാണ് എന്ന് വിചാരിച്ച് മാനസികമായിട്ട് നമ്മൾ തളർന്നത് കൊണ്ട് ഇപ്പം നമുക്കൊരു സന്തോഷം വരുമ്പം ഹോർമോൺ ഡിഫറൻസ് ഉണ്ടാകും, നമുക്ക് ദേഷ്യം വരുമ്പം ഹോർമോൺസ് ഡിഫറൻസ് ഉണ്ടാകും, അതുപോലെ നമുക്ക് സങ്കടം വരുമ്പം ഇതെല്ലാം ഡിഫറൻസ് ഉണ്ടാകും. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് സന്തോഷത്തിലാണെങ്കിൽ അതാണ് നമുക്ക് ശരീരത്തിന് കൂടുതലും നല്ലത്. അപ്പം എല്ലായ്പ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഈ രോഗമാണെന്നറിഞ്ഞ് തളർന്നു പോകുന്ന ആളുകളെ ഞാൻ ഒരുപാട് പേരെ എനിക്ക് അവരെ വീണ്ടും ഉദ്ധരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പം എന്നെ കാണുമ്പോൾ തന്നെ എനർജറ്റിക് ആകുന്ന ആളുകളുണ്ട്. അമ്മയിപ്പോൾ നമ്മൾ ഇത്രയും നേരം ഒരു 11 വർഷത്തെ നീണ്ട യാത്രയെക്കുറിച്ചാണ് സംസാരിച്ചതല്ലേ, ഈ രോഗവും ആയിട്ടുള്ള പൊരുത്തപ്പെടലുകളുടെയും ഇതിന് ചികിത്സകളുടെയൊക്കെ. ഇങ്ങനത്തെ രോഗം രോഗാവസ്ഥയിലുള്ള വ്യക്തികളോടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജേണി ഫോളോ ചെയ്യും, ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനോട് അമ്മയ്ക്ക് എന്തൊക്കെയാണ് സമ്മറൈസ് ചെയ്ത് പറയാനുള്ളത്? എനിക്ക് രോഗികളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ചികിത്സ ഡോക്ടർമാർ നിശ്ചയിക്കുന്നതനുസരിച്ച് പ്രോപ്പറായിട്ട് ചെയ്യുക. റിവ്യൂ അതിൻ്റെ യഥാ സമയങ്ങളിൽ അവർ പറയുന്നതനുസരിച്ച് റിവ്യൂ ടെസ്റ്റുകളും എല്ലാം ചെയ്ത് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുക, ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും സന്തോഷമുള്ളതാക്കുക. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്ന അത്രയും കാലം സന്തോഷമായിട്ട് ജീവിക്കുക, ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, രോഗികളെ രോഗി മാത്രമല്ല രോഗിയെ സഹായിക്കുന്ന കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ, അവരുടെ എല്ലാവരുടെയും കൂടെ ആറ്റിറ്റ്യൂഡ് എന്ത് രോഗിയാണ് എന്നുള്ളതാകരുത്. അവരെ ശുശ്രൂഷിക്കുന്നത് സന്തോഷത്തോടുകൂടിയും അവരുടെ ഒരു ഇത് മരിക്കാൻ പോകുന്നയാളല്ല, ഇത് ഇനിയും ജീവിക്കേണ്ടതാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വേണം അവരോട് സംസാരിക്കാനും പെരുമാറാനും. അത് നമുക്ക് രോഗിയായിരിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം തന്നെ പകരുകയുള്ളൂ. ഇതിലെല്ലാം ഉപരിയായിട്ട് ഒരു രോഗിയുടെ റൈറ്റാണ് നമ്മൾ എന്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എവിടെ എടുക്കണം എന്നുള്ളത്, നമ്മൾ എന്ത് തരത്തിലാണ് ചികിത്സിക്കുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് ഒരു രോഗം രോഗിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പം ഒരു ഡോക്ടറെ കാണാതെ ഒരു 2-3 ഡോക്ടർമാരെ കണ്ട് അവരുടെ കൂടുതൽ പേരുടെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ച് ചികിത്സ നടത്തുക. ഈ മെഡിക്കൽ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ടീം ഓഫ് വർക്കിൻ്റെ ചികിത്സയായിരിക്കും. പല ആളുകളുടെ ബുദ്ധി ചേരുമ്പോഴാണ് നല്ല ഒരു സൊല്യൂഷൻസ് കിട്ടുന്നത്. അപ്പം അത് നമ്മുടെ റൈറ്റാണ്, അതിനനുസരിച്ച് നമ്മുടെ നാട്ടില് ഒരു ഡോക്ടർ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയി അത് ആ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അല്ലെ ആ ഹോസ്പിറ്റലിന് ഫെയിമുണ്ട്. ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് പല ടിഷ്യൂസ് ആയിരിക്കാം, ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കാം. ഒരാൾക്കുണ്ടായതിന് ഒരു ഭേദം കിട്ടിയെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് ആ ചികിത്സയിൽ ഭേദം കിട്ടണമെന്നില്ല. കാരണം ഡിഫറൻറ്റ് സെൽസ് ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ തിരഞ്ഞെടുക്കുന്നതിലും പല ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിലും എല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു കോൺവെർസേഷനിലുടനീളം ഈ ഒരു 11 വർഷത്തെ യാത്രയെക്കുറിച്ച് നമ്മൾ കേട്ടപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അവിടെ കൺവേ ചെയ്തിരുന്നു. അത് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം അല്ലേ, ദ സൺ മേ നോട്ട് ഷൈൻ ഓൾവേസ് ബ്രൈറ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ലൈറ്റ് ഇൻ ദ ഡാർക്കസ്റ്റ് പാർട്സ് ഓഫ് അവർ ലൈഫ്. We are coming to ignite, inspire and illumine lives across the globe.